രണ്ട് ദിവസത്തെ മനോരമ ദിനപത്രമുണ്ട് എൻ്റെ കയ്യിൽ. ഒന്ന് 2024 ഫെബ്രുവരി 7 ബുധനാഴ്ചയിലെ ദിനപത്രം, അതോടൊപ്പം തന്നെ 2024 ഫെബ്രുവരി 8 വ്യാഴാഴ്ചയിലെ അടുത്തടുത്ത ദിവസങ്ങൾ, ഇന്നലെയും ഇന്നും എന്ന് പറയാൻ പറ്റാവുന്ന രണ്ട് ദിവസത്തെ രണ്ട് ദിനപത്രങ്ങൾ മലയാള മനോരമ എൻ്റെ കയ്യിലുണ്ട്. അതിൽ 7-ാം തീയതി വന്ന വാർത്ത, ഫെബ്രുവരി 7 വന്ന വാർത്ത, 1-ാം പേജിൽ പ്രധാനമായി വന്ന വാർത്തയാണ്. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ട്, ഇതാണ് വാർത്ത. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട്, വളരെ വലിയ 1-ാം വാർത്തയെ നൽകിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സംരക്ഷിക്കാനായില്ല, സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുകയെന്ന സർക്കാർ നയത്തിലും മാറ്റം എന്നാണ്. എന്ന് വെച്ചാൽ ഈ സ്ഥാപനങ്ങൾ, 18 സ്ഥാപനങ്ങളുടെ പേരും പറയുന്നുണ്ട്, ഈ 18 സ്ഥാപനങ്ങളും പൂട്ടാൻ LDF സർക്കാർ തീരുമാനിച്ചു, ഇപ്പോൾ പൂട്ടി എന്ന രൂപത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. എന്ന രൂപത്തിലല്ല, വാർത്തയുടെ 1-ാം പാരഗ്രാഫ് വായിച്ചാൽ അത് കാര്യം കൃത്യമായും മനസ്സിലാകും. അതിങ്ങനെയാണ്, സംസ്ഥാന സർക്കാരിന് കീഴിലെ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയാണെന്ന് സർക്കാർ സ്ഥാപനമായ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD റിപ്പോർട്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് LDF സർക്കാരിൻ്റെ നയമെന്നിരിക്കെ 18 സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നത് ഇവ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന സൂചനയാണ് നൽകുന്നത്. ഇതാണ് വാർത്ത. നോക്കൂ നോക്കൂ ഈ വാർത്തയിൽ എന്താണ് മനോരമ ഈ വാർത്ത കൊണ്ട് ലക്ഷ്യമാക്കുന്നത്, എന്താണ് മനോരമ വാർത്തയുടെ ലക്ഷ്യം എന്ന് വ്യക്തമാക്കുന്ന ഒരു വരിയുണ്ട്. അതിങ്ങനെയാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് LDF സർക്കാരിൻ്റെ നയമെന്നിരിക്കെ 18 സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നത് ഇവ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന സൂചനയാണ് നൽകുന്നത്. എന്ന് വെച്ചാൽ LDF സർക്കാരിൻ്റെ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അത് പ്രഖ്യാപിത നയമാണ്, സംശയമേയില്ല. അങ്ങനെ നയം എന്നിരിക്കെ ഈ സ്ഥാപനങ്ങൾ പൂട്ടുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്ന നയത്തിൽ, LDFൻ്റെ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ്. ഈ വാർത്ത വന്ന ഉടനെ പി രാജീവ് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്, ഫേസ്ബുക്ക് പോസ്റ്റാണ്, അദ്ദേഹം പറഞ്ഞത് ഈ വാർത്ത മുഴുവൻ തെറ്റാണ്, ഇത്തരം തെറ്റായ വാർത്ത കൊടുക്കുന്നത് ലജ്ജാകരമാണ്. ഇതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ഇത്തരം തെറ്റായ വാർത്ത മനോരമ കൊടുക്കുന്നത് ഒരു പത്രസ്ഥാപനത്തെ സംബന്ധിച്ച് ലജ്ജാകരമാണ് എന്ന വാക്കാണ് പി രാജീവ് ഉപയോഗിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള, എന്ന് വെച്ചാൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ലിസ്റ്റിൽപ്പെട്ട 10 സ്ഥാപനങ്ങളുണ്ട്, അതിൽ 9 സ്ഥാപനങ്ങളും പൂട്ടിയത് UDF സർക്കാരിൻ്റെ കാലത്താണ് എന്ന് കൃത്യം കൊല്ലവും തീയതിയും വെച്ച് വാർത്ത നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, എന്ന് വെച്ചാൽ ഫെബ്രുവരി 8-ാം തീയതിയിലെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ 4-ാം പേജിൽ ഒരു വാർത്തയുണ്ട്, ബിസിനസ് മനോരമ എന്ന പ്രത്യേകം കൊടുക്കുന്ന ഒരു വാർത്ത. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിലെ തലക്കെട്ട് ഇങ്ങനെയാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മരണമണി, പൂട്ടുവീഴ്ത്തിയത് കെടുകാര്യസ്ഥത, ബാധ്യത പൂർത്തിയാക്കാതെ പ്രവർത്തനം നിർത്തിയ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അപ്പോഴും ആ തെറ്റ്, എനിക്ക് പറ്റിയ ജാളിത, അപ്പോഴും പത്രത്തിന് പറ്റിയ, മലയാള മനോരമയ്ക്ക് പറ്റിയ തെറ്റ് അത് തുറന്നു പറയാൻ തയ്യാറല്ല, എന്നിട്ട് വളച്ച് കെട്ടി ഒരു തലക്കെട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മരണമണി, പൂട്ടുവീഴ്ത്തിയത് കെടുകാര്യസ്ഥത എന്ന് വെച്ചാൽ, ഇതും തലക്കെട്ട് മാത്രം വായിച്ചു പോയാൽ LDF തന്നെയാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവസാനം പോവുകയാണ്, പോയി പോയി പറയുന്നു, ഓരോരോ സ്ഥാപനങ്ങളെക്കുറിച്ചും കൃത്യമായും പറയുന്നുണ്ട്. ഏകദേശം 10-12 പേജിൽ എന്താണോ പി രാജീവ് പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പി രാജീവ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായും പറഞ്ഞിരുന്നു, UDF സർക്കാരിൻ്റെ കാലത്താണ് ഇത് പൂട്ടിയത് എന്ന്. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വാർത്ത മാറ്റി എഴുതി കൊടുത്തു. ദീർഘമായ വാർത്തയായതുകൊണ്ട് മുഴുവൻ വായിക്കാൻ കഴിയുന്നില്ല, ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം. അതിങ്ങനെയാണ്, ഇതിൽ പി രാജീവ് പറഞ്ഞതാണ് ശരി എന്ന് പറയാവുന്ന തരത്തിൽ കൃത്യമായും പറഞ്ഞു പോകുന്നില്ല മറ്റ് ഖണ്ഡികകളിൽ. എന്നാൽ UDF സർക്കാരിൻ്റെ കാലത്താണ് ഈ കമ്പനികൾ പൂട്ടിയത് എന്ന് പറയാതെ പറഞ്ഞു പോവുകയാണ് മനോരമ ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ UDF സർക്കാരിൻ്റെ കാലത്താണ് പൂട്ടിയത് എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ടെലിഫോണിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതുൾപ്പെടെയുള്ള വ്യവസായ കൗണ്ടറുകൾ ഉൽപ്പാദിപ്പിക്കാൻ 1964 ആരംഭിച്ചതാണ് കെൽട്രോൺ കൗണ്ടേഴ്സ്. ബിസിനസ് കുറഞ്ഞതോടെ 2001 UDF സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തനം അവസാനിപ്പിച്ചു. ജീവനക്കാരിൽ കുറച്ചു പേരെ പുനർവിന്യസിച്ചു, മറ്റുള്ളവർക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് അനുവദിച്ചു എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ കമ്പനികളും, ഈ പറഞ്ഞ 18 കമ്പനികളിൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള കമ്പനികൾ, അതിൽ 9 പൂട്ടിയത് ഡേറ്റ് സഹിതം വെച്ച് പി രാജീവ് പോസ്റ്റ് ഇട്ടപ്പോൾ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ മലയാള മനോരമയ്ക്ക് അത് തിരുത്തേണ്ടി വന്ന് UDFൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ഒരു കമ്പനി പൂട്ടിയത് എന്ന് പറയേണ്ടി വന്നു.
ഒരു കമ്പനിയെങ്കിൽ ഒരു കമ്പനി അത് പൂട്ടേണ്ടി വന്നു എന്ന് പറഞ്ഞോ, അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് എന്ന് പറഞ്ഞോ? അങ്ങനെയാണോ മലയാള മനോരമ ആദ്യം കൊടുത്ത വാർത്ത, ആദ്യ ദിവസം വന്ന വാർത്തയിൽ പറയുന്നത്? എങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്നിരിക്കെ 18 സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നത്, ഇവ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ലെന്ന് സൂചനയാണ് നൽകുന്നത് എന്ന് പറഞ്ഞ് ഈ കമ്പനികൾ മുഴുവൻ പൂട്ടുന്നത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് എന്നല്ലേ ആദ്യ ദിവസത്തെ വാർത്തയിൽ പറഞ്ഞത്? 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂട്ട് എന്ന് പറഞ്ഞ് താഴെ ഉപഗഡിങ് കൊടുക്കുകയാണ്. സംരക്ഷിക്കാനായില്ല, സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുകയെന്ന സർക്കാർ നയത്തിൽ മാറ്റം എന്ന് പറഞ്ഞ് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? എൽ ഡി എഫിനെ അല്ലേ? എൽ ഡി എഫിന്റെ കാലത്തല്ലേ ഇത് പൂട്ടുന്നത് എന്ന് പറയുന്നത്? എന്നാൽ എന്താണ് സംഭവിച്ചത്? പൂട്ടുന്ന 18 സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞില്ലേ? അത് ഒരു സ്ഥാപനം പൂട്ടുന്നത്, പി രാജീവ് പറഞ്ഞത് ഇതിൽ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള 9 സ്ഥാപനങ്ങളും പൂട്ടിയത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ്. എന്നാൽ മലയാള മനോരമ തൊട്ടടുത്ത ദിവസം കൊടുത്ത വാർത്തയിൽ അതുമാത്രം പറയുന്നില്ല, പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്. പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു കമ്പനി, ബാക്കി എല്ലാ കമ്പനിയുടെയും പേരുകളും കണക്കും അതിൽ വെക്കുന്നുണ്ട്. ആ കണക്കുകളെല്ലാം പി രാജു പറഞ്ഞ കണക്കുകൾ തന്നെയാണ്, അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അതിൽ ചില കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ചില വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല, നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്നു, കേസുണ്ട്, തൊഴിലാളികൾക്ക് കൂലി കൊടുത്തില്ല, തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുത്തില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഈ വാർത്തയിൽ മലയാള മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തെറ്റില്ല, നല്ലത് തന്നെയാണ്, അത്ര വിമർശനങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ വസ്തുത എന്താണ്, പ്രശ്നം എന്താണ്? ഈ 18 കമ്പനികളും പൂട്ടിയത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ വാർത്ത കൊടുക്കുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് തിരുത്താൻ തയ്യാറായത് മലയാള മനോരമ. ഒരു കമ്പനിയെങ്കിലും, ഒരു കമ്പനി യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് പൂട്ടിയത് എന്ന് പറയേണ്ടി വന്നില്ലേ മലയാള മനോരമക്ക്? മലയാള മനോരമ പോലെയുള്ള ഒരു പത്രത്തിന് ഭൂഷണമാണോ അത് എന്ന് ആലോചിക്കണ്ടേ? ഏതാണ് ആ കമ്പനി ടെലിഫോണിന്റെ അകത്ത് ഉപയോഗിക്കുന്നതുൾപ്പെടെയുള്ള വ്യവസായ കൗണ്ടറുകൾ ഉൽപ്പാദിപ്പിക്കാൻ 1964 ആരംഭിച്ചതാണ് കെൽട്രോൺ കൗണ്ടേഴ്സ്. ബിസിനസ് കുറഞ്ഞതോടെ 2001 യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് മനോരമയാണ്. ഈ വസ്തുത അറിയാതെയാണോ മനോരമ തലേ ദിവസം വാർത്ത കൊടുത്തത്? അങ്ങനെയാവാൻ സാധ്യതയില്ലല്ലോ, കിടക്കട്ടെ ഒരടി എന്ന് വിചാരിച്ചിട്ടല്ലേ മന്ത്രി കൃത്യമായ കണക്കുകൾ സഹിതം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടിയല്ലേ തിരുത്തേണ്ടി വന്നത്? ഇതാണ് മലയാള മനോരമയുടെ വാർത്താ അവതരണ ശൈലി. അത് ആദ്യ ദിവസം കൊടുത്തത് 1 പേജിൽ വെണ്ടക്കയായിട്ട് 1 വാർത്തയായി കൊടുത്തു. പിന്നീട് അതിൻ്റെ തിരുത്ത് പോലെ ആ വാർത്തയെ ഒന്ന് വികസിപ്പിച്ച് അപ്പോഴും സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. തലക്കെട്ട് മാത്രം വായിച്ചു പോയാൽ ഉറപ്പിച്ചു പറയും അത് എൽ ഡി എഫിൻ്റെ കുറ്റം തന്നെയാണ് എന്ന്. അതിൽ ഒരു കമ്പനി പൂട്ടിയത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു മലയാള മനോരമ. പക്ഷേ വാർത്ത കൊടുത്തത് ആദ്യം കൊടുത്തത് 1 പേജിൽ, അടുത്ത വാർത്ത കൊടുത്തത് ഒരു ബിസിനസ് പേജിൽ, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. 1 പേജ് കണ്ട ആളുകൾ ഇപ്പോഴും വിശ്വസിക്കും 18 കമ്പനികൾ പൂട്ടിയില്ലേ എന്ന്. ഈ വാർത്തയുടെ ഫോട്ടോ കട്ടിംഗ് എടുത്ത് സർക്കാരിനെതിരെ വ്യാപകമായ പ്രചരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ സൈബർ വിഭാഗങ്ങളും ബി ജെ പിയുടെ സൈബർ വിഭാഗങ്ങളും എൽ ഡി എഫ് സർക്കാർ വന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കലല്ലേ സി പി എമ്മിന്റെ നിലപാട്, ഇടതുപക്ഷത്തിന്റെ നിലപാട്, ഇപ്പോഴെന്തായി, നയം മാറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി മാത്രമാണ്, ഇത്തരം പ്രചാരണങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം കള്ള വാർത്തകൾ, വസ്തുതകൾ വളച്ചൊടിച്ച് വ്യാജ വാർത്തകൾ മലയാള മനോരമ കൊടുക്കുന്നത്. അത് ഇനിയും തുടരും. ഇന്നലെയും അത് എത്രയോ വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതോടുകൂടി വാർത്തകൾ നിർത്തും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ സോഷ്യൽ മീഡിയ ശക്തമായതുകൊണ്ട് അവർക്ക് തിരുത്തേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനോരമയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി ഒന്നും അവർ കരുതില്ല. അത് അവർ വീണ്ടും തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നത് മാത്രമേ ഇവിടെ വഴിയുള്ളൂ.